നമസ്കാരം. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ബി പോസിറ്റീവിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1294, ഓഗസ്റ്റ് 31, ചിങ്ങം 15, വെള്ളി. ബി പോസിറ്റീവിന്റെ പ്രേക്ഷകർക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത് ശുഭസംഗീതം, ഘനശ്യാമസന്ധ്യാഹൃദയം. ചരിത്രത്തിൽ ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്നതിൽ നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് പ്രശസ്ത സംഗീതജ്ഞനും ദേവരാജൻ മാഷിന്റെ ശിഷ്യനുമായ ശ്രീ സതീഷ് രാമചന്ദ്രൻ. എന്നെ സംബന്ധിച്ചോളം ഭാഗ്യം, ദൈവാനുഗ്രഹം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ മാഷിന്റെ അടുത്ത് എത്തുന്നത് പോലും വളരെ യാദൃശ്ചികമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ എക്കാലം കണ്ട ഏറ്റവും മികച്ച സംവിധായകനായ സിനിമാ സംവിധായകനായ സത്യജിത്ത് റേ, അദ്ദേഹത്തിന് രമൻ മാക്സസെ അവാർഡ് ലഭിച്ച ദിവസമാണ് ഇന്ന്. നമുക്കറിയാം അപുത്രയം എന്ന 3 സിനിമകളിലൂടെ ലോകമെമ്പാടും തന്നെ ഇന്ത്യയുടെ സിനിമാ ചരിത്രത്തിലേക്ക് വലിയൊരു ഇടം നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട്. പതേർ പാഞ്ചാലി, അപരാജിതോ, അപൂർ സൻസാർ എന്നീ 3 ചലച്ചിത്രത്തിലൂടെ അപുത്രയം എന്നൊരു ഘടന അദ്ദേഹം സൃഷ്ടിക്കുകയുണ്ടായി. അതിലൂടെ തന്നെ ഇന്ത്യൻ ചലച്ചിത്ര മേഖലയെ ലോകമെമ്പാടും തന്നെ ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട്. നമുക്കറിയാം പതേർ പാഞ്ചാലി എന്നൊരു ചിത്രത്തിന്റെ ആ ഒരു നാമം തന്നെ നമുക്ക് കേൾക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് ഓർപ്പ് വരും. അത്രയും മനോഹരമായ തന്നെ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു ഭാഗം, ഒരു ചിത്രം, ഒരു കണ്ണാടി പോലെ തന്നെ പകർത്തിയെടുക്കാൻ ആ ഒരു ചലച്ചിത്രത്തിലൂടെ അദ്ദേഹത്തിനായിട്ടുണ്ട്. അതിന്റെ ഒരു അംഗീകാരമായി തന്നെയാണ് അദ്ദേഹത്തിന് രമൻ മാക്സസെ അവാർഡ് ലഭിക്കുകയുണ്ടായതും. 1921 ജനിച്ച അദ്ദേഹം 1992 മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു കാലയളവിൽ ചലച്ചിത്രങ്ങളും ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിലിമും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് 37 ചലച്ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി. അതിലാണ് ഈ പതേർ പാഞ്ചാലിയും അപുത്രയും എല്ലാം തന്നെ ഉൾക്കൊള്ളുന്നത്. എന്തായാലും തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നതാണ്. ആദ്യത്തെ സെഗ്മെന്റിലേക്ക് തന്നെ കടന്നിട്ട് വേഗം തിരിച്ചെത്താം. നമുക്ക് കാണാം ശുഭസംഗീതം. ഘനശ്യാമസന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമസന്ധ്യാഹൃദയം നിരാഞ്ജന സൗമരുചിരം നിരവദ്യമേ നടന വിലാസം പകലുമിരവും പകരും പദചലനാലയാമേളം ഘനശ്യാമസന്ധ്യാഹൃദയം വസന്തങ്ങളിൽ വഴി വന്നു വനജോത്സ്ന കൈകുമ്പിൽ നീട്ടി വസന്തങ്ങളിൽ വഴി വന്നു വനജോത്സ്ന കൈകുമ്പിൽ നീട്ടി രാസകേളി രമണി കരന്ദബിന്ദുവിൽ മയങ്ങി ഘനശ്യാമ സന്ധ്യാഹൃദയം അഗാധ നീലിമകളിൽ വിദൂര തീരങ്ങളിൽ പ്രണവമുണരും സീമകളിൽ ധ്വനി താളാലയാമേളം ഘനശ്യാമ സന്ധ്യാഹൃദയം ഇളം തെന്നൽ ചിന്തുകളും പാടി കണിക്കൊന്ന പൂക്കൊമ്പിലാടി ഇളം തെന്നൽ ചിന്തുകളും പാടി കണിക്കൊന്ന പൂക്കൊമ്പില
ഇന്നത്തെ ചരിത്ര മുഹൂർത്തങ്ങളിലേക്കുള്ള വിരച്ചുണ്ടാണ് അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് കാണാം ചരിത്രത്തിൽ ഇന്ന്. വെള്ളിയാഴ്ചകളിലെ ബി പോസിറ്റീവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്ന സെഗ്മെന്റ്. ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് അതിഥിയെ ലഭിച്ചിരിക്കുന്നത് പ്രശസ്ത സംഗീതജ്ഞനും ദേവരാജൻ മാഷിന്റെ ശിഷ്യനുമായ ശ്രീ സതീഷ് രാമചന്ദ്രൻ. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താൻ നമുക്ക് കാണാം എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. യുവ സംഗീത സംവിധായകൻ, ഗായകൻ, സംഗീത അധ്യാപകൻ എന്നീ വിവിധ നിലകളിൽ തിളങ്ങുന്ന ഒരു ബഹുമുഖ പ്രതിഭയാണ് നമുക്കിന്ന് അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. ദേവരാജൻ മാസ്റ്ററുടെ ഇഷ്ടതോഴനായ അരുമ ശിഷ്യനായ ശ്രീ സതീഷ് രാമചന്ദ്രനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സതീഷേട്ട. ശരിക്കും ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ദേവരാജൻ മാസ്റ്ററുടെ അരുമ ശിഷ്യൻ ആ ഒരു പദവിയിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു അങ്ങേക്ക്? അതെന്നെ സംബന്ധിച്ചോളം ഭാഗ്യം, ദൈവാനുഗ്രഹം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ മാഷിൻ്റെ അടുത്ത് എത്തുന്നത് പോലും അത് വളരെ യാദൃശ്ചികമാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണത്, മാഷിനെ ശരിക്കും ആരാണെന്നറിയാതെ കരമനയിലെ വീട്ടിൽ പലരും പേടിച്ചാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ ഞാൻ ധൈര്യപൂർവ്വം മാഷിൻ്റെ അടുത്ത് പാടി. കാരണം മാഷിനെ അറിഞ്ഞുകൂടാത്തതുകൊണ്ട്, അത് ആരടുത്താണ് പാടുന്നതെന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ മ്യൂസിക് കോളേജിൽ നിന്ന് ഒരാൾ വന്ന് പിന്നെ ഈ ശക്തിഗാഥ എന്ന് പറഞ്ഞ ട്രൂപ്പിലേക്ക് ഒരു ഗായകനെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് വിളിച്ചുകൊണ്ട് പോയിരുന്നു. ആദ്യം വിളിച്ചിട്ട് ഞാൻ പോയില്ല. അന്ന് ഈ മ്യൂസിക് കോളേജിലെ ക്ലാസ്സുകളൊക്കെ കട്ടാവും എന്നുള്ളത് കൊണ്ട് ഞാൻ പോയില്ല, അവോയ്ഡ് ചെയ്തു. രണ്ടാമത് ഇതേ അദ്ദേഹം ശെൽവരാജ് എന്ന് പറയും പുള്ളിയുടെ പേര്, അദ്ദേഹം വീണ്ടും രണ്ടാമത് വന്ന് എന്നെ വിളിച്ചപ്പോഴാണ് എന്നെ ഓട്ടോയിൽ കൂട്ടി അവിടെ കൊണ്ടുപോയിരുന്നു ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത്. അപ്പോൾ ചേട്ടൻ ദേവരാജൻ മാസ്റ്ററെ കണ്ടപ്പോൾ മനസ്സിലായില്ല അല്ലേ? ദേവരാജൻ അങ്ങനെയല്ല. അപ്പം എൻ്റെ വീട്ടിൽ അന്ന് റേഡിയോയിലൂടെയൊക്കെ പാട്ട് കേട്ടിരുന്ന ഒരു സിസ്റ്റമാണ്. അന്ന് വയലാർ ദേവരാജൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വയലാറുള്ള ദേവരാജൻ അതൊരാളാണ് അതെ എന്നുള്ളതല്ല. വയലാർ രാമവർമ്മയും ദേവരാജൻ മാസ്റ്റർ വേറെ രണ്ടാമെന്നൊരു അങ്ങനെ ചിന്താഗതി ഇല്ല. സത്യത്തിൽ പാട്ടുകൾ പറയുമ്പോൾ നമുക്കറിയാം എല്ലാ പാട്ടുകളും ഇഷ്ടമാണതറിയാം. പക്ഷെ അവിടെ ചെന്ന് പാടുമ്പോൾ ഇത് ജി ദേവരാജൻ മാസ്റ്റർ ആണെന്നോ ഞാൻ അറിയത്തില്ല. അദ്ദേഹം പാടാൻ പറഞ്ഞു, ഹാർമോണിയം വെച്ചു, കുറേ മ്യൂസിക് കോളേജിനേക്കാളും വലിയ ഇന്റർവ്യൂ ഒക്കെ. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്തു, ധൈര്യപൂർവ്വം അന്ന് പാടി. പാടി കഴിഞ്ഞപ്പോൾ മാഷ് ചോദിച്ചു പാടാമോ, പിന്നെ വരാമോ നീ എന്ന് ചോദിച്ചു. സാറ്റർഡേ സൺഡേ ഫുൾ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ പറ്റില്ലെന്നാണ്. അന്ന് ട്യൂഷൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറ്റില്ല. അപ്പോൾ മാഷി കൊണ്ടുവന്ന ആളുടെ മുഖത്തേക്ക് നോക്കി. ശരിക്കും ദേവരാജൻ മാസ്റ്ററാണെന്ന് അറിഞ്ഞില്ല. അറിഞ്ഞില്ല ചേട്ടാ, അറിഞ്ഞിരുന്നെങ്കിൽ അത് നിരസിക്കുമായിരുന്നില്ല അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മാത്രമല്ല അങ്ങനെയല്ല, ശരിക്കും ഇത്രയും ധൈര്യത്തോടുകൂടി ഒരിക്കലും സംസാരിക്കത്തില്ല. അപ്പം മാഷിനോട് അങ്ങനെ പറഞ്ഞു. അന്ന് മാഷ് പറഞ്ഞു 600 രൂപ നിനക്ക് മാസം കിട്ടുന്ന, ഞാൻ തന്നാ നീ പാടാൻ വരുമെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ സംബന്ധിച്ചിട്ടാണ് ആ ട്രൂപ്പിലേക്ക് വരുന്നത്. പിന്നീടൊരു എനിക്കൊന്നൊരു വർഷത്തിനകത്താണ് ഞാൻ ബന്ധം ഉണ്ടാകുന്നത്. മാഷ് ആരാണെന്ന് ശരിക്കും മനസ്സിലാവുന്ന ഒരു അപ്പോഴായിരുന്നു. ശരിക്കും 600 രൂപയ്ക്ക് ഒരു ബിസിനസ് ലെവലിൽ ഉറപ്പിച്ച ബന്ധമാണ് പിന്നീട് ദേവരാജൻ മാസ്റ്ററുടെ ജീവിതത്തിൽ ആത്മകഥയിൽ പോലും അത് ചേട്ടനെ പറ്റി പരാമർശിച്ചു. ഞാൻ ആത്മസംതൃപ്തിയുടെ മുഹൂർത്തങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ലൈഫ് ഹിസ്റ്ററിയിൽ ഒരു അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയാൻ റീസൺ എന്ന് പറയുന്നത്, മാഷിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ അന്ന് ഈ പാർത്ഥാസിന്റെ അടുത്തൂടെ ക്രോസ് ചെയ്ത് പോകാൻ ഒരു വഴിയുണ്ടായിരുന്നു. അപ്പൊ എന്നും അതുവഴി നടന്നാണ് ഞാൻ പോകുന്നത്. മ്യൂസിക് കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന പിന്നെ ആവണീശ്വരൻ രാമചന്ദ്രൻ സാറ്, അദ്ദേഹം ഒരു സൈക്കിള് എനിക്ക് തന്നു വിട്ടു വീട്ടിൽ കൊടുക്കാൻ. കൊട്ടക്കകത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ സൈക്കിള് ചവിട്ടി ക്രോസ് ചെയ്ത് ഈ റെയിൽവേ ട്രാക്ക് കടന്നപ്പോൾ ഈ റെയിൽവേ പോലീസ് എല്ലാം അവിടെ എന്നെ ഓടിച്ചിട്ട് പിടിച്ചു. ശരി, പിടിച്ചവിടെ സ്റ്റേഷനിൽ കൊണ്ടു. അങ്ങനെ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനാകാൻ കയറി. അന്നാണ് ആദ്യമായിട്ട് കയറുന്നത്. അപ്പൊ അന്ന് മാഷിനെ എനിക്കറിയില്ല, ഞാൻ മാഷിൻ്റെ അടുത്ത് പോയിട്ടില്ല. അപ്പൊ അവിടെ ചെന്നപ്പോൾ എസ് ഐ ഒരു രസികനാണ്, അദ്ദേഹം വിളിച്ചിരുത്തി ആദ്യം ചോദ്യമൊക്കെ ചോദിച്ചു. പാട്ട് പാടിപ്പിച്ചു, ഞാൻ പാട്ട് പാടിപ്പിച്ചു. പാട്ട് പാടിപ്പിച്ചു പറഞ്ഞു വയലാർ ദേവരാജൻ ടീമിന്റെ പാട്ട് പാടുകയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എനിക്കറിയത്തില്ല, പാട്ട് പറഞ്ഞാൽ ഞാൻ പാടാൻ പറഞ്ഞു. അങ്ങനെ സന്യാസിനി പാടിച്ചു, പിന്നെ 1000 പാദസരങ്ങൾ, ഈ രണ്ട് പാട്ടുകൾ പല്ലവി പാടിച്ചു. അപ്പൊ അതിന്റെ ബേസിൽ എനിക്ക് സൈക്കിൾ തന്നു വിട്ടു.
ഇത് സഞ്ജീവ് എൻ്റെ തോൾ സഞ്ജീവ് ഉണ്ട്, അതും തന്നു വിട്ടു. അപ്പൊ എന്നെ കണ്ടപ്പോ പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും എന്തായാലും തോന്നിയതാണ്. അങ്ങനെ കുറെയൊക്കെ വരട്ടിയെങ്കിലും എനിക്ക് അന്ന് ഈ പാട്ടിന്റെ പേരിൽ എന്നെ അന്ന് റിലീസ് ചെയ്ത് വിട്ടത്. ഒക്കെ മറ്റേ കേസൊന്നും ഇല്ലാതെ വിട്ടു. ആത്മഹത്യക്ക് ശ്രമത്തിന് കേസെടുക്കണമെന്നൊക്കെ അന്ന് അധികം പുള്ളി പറഞ്ഞു. ഇത് പിന്നീട് മാഷിനെ പരിചയപ്പെടുമ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞിരുന്നു മാഷിനോട്, മാഷി ഇത് ഈ അധ്യായത്തിൽ ഈ ആ കഥയാണ് ആദ്യം ചേർത്തത്, ഇത് കമുദിയിലൊക്കെ വന്നിട്ടുള്ളത്, അത് അതിൽ ചേർത്തു. ചേർത്തിട്ട് അതിനകത്ത് എൻ്റെ എൻ്റെ പറയുന്നുണ്ട്, ഇവൻ എൻ്റെ ശിഷ്യനാണിപ്പോൾ, അവനെയാണ് ഞാൻ ശക്തിഗാഥയുടെ ചുമതല, കൊയറിൻ്റെ ചുമതല അവനെ ഏൽപ്പിച്ചിരിക്കുന്നു, ഇവനെ ഞാൻ കുറേ പാട്ടുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഡി ടി പി ആ പുസ്തകത്തിൻ്റെ വർക്ക് സമയത്ത് ഡി ടി പി എടുത്തിട്ട് ഒരു ദിവസം കരമന വിളിച്ചിട്ട് നീ ഇതൊന്ന് വായിച്ചു നോക്കാന്ന് പറഞ്ഞ് എൻ്റെ തരുമായിരുന്നു. അപ്പോൾ ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, മാഷേ ഇത് ഞാൻ എന്നോ പറഞ്ഞൊരു കാര്യമല്ലേ, ആ എനിക്ക് കിട്ടിയ അവാർഡ്സ് സത്യം പറഞ്ഞ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് വേറെ കുറേ അനുഭവങ്ങളുണ്ട് മാഷിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. മാഷ് ശരിക്കും എനിക്ക് തോന്നുന്നു ചേട്ടാ, അങ്ങനെ മാഷ് ഒരു ഒഫീഷ്യലായിട്ട് ഒരു രേഖ ഉണ്ടാക്കി വെച്ചത് കൊണ്ടായിരിക്കാം ഇന്ന് ശക്തിഗാഥ ഒരു എന്ന് പറയുന്ന ആ ഒരു കൊയർ ഏറ്റെടുക്കാനും അതിന്റെ മുൻപന്തിയിൽ നിൽക്കാനും അങ്ങേക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു സ്വത്ത് വിഭജനം പോലെ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. കാരണം ആ ശക്തിഗാഥ എന്ന് പറഞ്ഞത് മാഷ് രഹസ്യമായിട്ട് വിളിച്ചിട്ട് എന്നെ ഒരു ഏൽപ്പിച്ച ഒരു സംഭവം നല്ലത്. ഇന്നിപ്പോ ഇതേ കൊയറിൽ പാടുന്ന സീനിയർ മോസ്റ്റ് ആൾക്കാരൊക്കെ അന്നുണ്ടായിരുന്ന സമയത്ത് ഞാൻ വളരെ ജൂനിയറാണ്, കൊയറിൽ ജോയിൻ ചെയ്തൊരു 1-2 വർഷമായിട്ടുള്ളൂ. ആ സമയത്ത് മാഷ് കാളിദാസിന്റെ അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മാവ്, അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ പൂർവാപരവും വാരിനിധി വിഗാഹ്യ സ്ഥിത പൃഥിവ്യാ ഇവ മാനദണ്ഡ. ഇങ്ങനൊരു കൊയർ ശരിക്കും പതുക്കെ പാടിപ്പിക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഞങ്ങളുടെ ബി പോസ്റ്റിന്റെ പ്രേക്ഷകർക്ക് പറയാതെ തന്നെ കിട്ടിയ ഒരു അമൃതമായിട്ട് കണക്കാക്കാൻ കേട്ടത്. അപ്പൊ അത് കാളിദാസിന്റെ ആ ഹിമാലയ വർണ്ണനയാണത്. ആ കൊയർ പഠിപ്പിക്കുന്ന ദിവസം മാഷ് രാവിലെയാണ് നൊട്ടേഷൻ കൊണ്ടുവച്ചത്, മാഷ് തന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മാഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഷിനൊരു 11 മണിയായപ്പോഴത്തേക്ക് വോയിസ് അടഞ്ഞു. അപ്പോൾ എന്നിട്ടും മാഷിന്റെ സ്വഭാവം അറിയാമല്ലോ, വയ്യ എന്ന് പറയുന്നത് മാഷിന് ഒരിക്കലും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. 2 തവണ സ്ട്രോക്ക് വന്നിട്ടും പിന്നീടും എത്രയോ സൃഷ്ടികൾ ചെയ്ത ഒരാളാണ്. അപ്പോൾ മാഷ് എന്തിനെ അതിജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ മാഷിന്റെ മാഷിങ്ങനെ എനിക്ക് 25 വർഷത്തിനിടയ്ക്ക് എൻ്റെ ശബ്ദം അടഞ്ഞിട്ടില്ല, എന്താ പറ്റിയെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് കുറേ സമയം വിഷമിച്ചിരുന്നിട്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തു മാഷ് ഇത് പറഞ്ഞു തന്നിട്ട്. അപ്പം വോയിസ് വീണ്ടും അടഞ്ഞു, ബ്രേക്ക് അടഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന 16 പേരിൽ നിന്ന് എന്നെ ചൂണ്ടി വിളിച്ചതാ. അപ്പൊ എന്റെ അടുത്തിരുന്ന ആൾ ആദ്യം ചോദിച്ചത് ഞാനാണോ ചോദിച്ചു, അല്ല അവൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അടുത്തേക്ക് വന്നത്. അപ്പൊ വിറച്ചിട്ട് ഞാൻ അടുത്ത് വന്ന് നിന്നു. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഇപ്പം പറഞ്ഞു ഹാർമോണിയം നീക്കി വെക്ക്, നൊട്ടേഷൻ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് ഈ പാട്ട് ഞാൻ രാവിലെ കണ്ട നൊട്ടേഷൻ എന്നോട് ഏൽപ്പിച്ചിട്ട് പഠിപ്പിക്കാൻ പറയാം. അതിന് ഇത്രയും പേര് സാക്ഷികളായിട്ട്, ഇത്രയും പേര് സാക്ഷികളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പാടിക്കൊണ്ടിരുന്നവരെല്ലാം ശരിക്കും ആ സമയത്ത് നിശബ്ദരായി പോയി പെട്ടെന്ന്. കാരണം അല്ല, അങ്ങനെ അതിനകത്ത് ആരെങ്കിലും ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഞാനും ആഗ്രഹിച്ചത് ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ അങ്ങനെ ഞാൻ ശരിക്കും വിറച്ച വിടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ ഈ പാട്ട് ആദ്യമായിട്ട് കാണുകയാണ്, രാവിലെ കാണുന്നല്ലേ. അപ്പൊ എന്നോടൊട്ട് ചോദിച്ചു, നിനക്ക് കല്യാണി എന്ന് പറഞ്ഞ രാഗം അറിയാവോ? ഞാൻ പറഞ്ഞു അറിയാം. എന്നാ പറഞ്ഞു കൊടുക്കുന്നത്? അപ്പൊ ആ അതിലെ നോട്ട്സ് ആണ് മൊത്തം കല്യാണിയിലാണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ ദിവസം പഠിപ്പിച്ചു. മാഷ് അവിടെ തന്നെ ഇരുന്നു വൈകുന്നേരം വരെ, ആ ഇടയ്ക്ക് പോയി ഒന്ന് ഉറങ്ങിയിട്ട് തിരിച്ചു വന്ന് വീണ്ടും അവിടെ തന്നെ. അന്ന് ആ ഫുൾ ഡേ ഞാൻ പാട്ട് പഠിപ്പിച്ച് തീർക്കുകയായിരുന്നു അന്ന്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ മാഷ് പല ദിവസങ്ങളിലും മാഷ് അവിടെ തന്നെ ഉണ്ടാവും, ഞാൻ ക്ലാസ് എടുത്തു തുടങ്ങി. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ മാഷ് പറഞ്ഞു, ഇനി എവനങ്ങ് പഠിപ്പിക്കും, ഇതിനകത്ത് പരാതിയുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്, എവൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു, അവരോട് തന്നെ ചോദിച്ചു. അപ്പൊ ആരും ഒന്നും പറഞ്ഞില്ല. പിന്നീട് സംസാരവും കാര്യങ്ങളും ഉണ്ടാവരുത് എന്ന് മാഷ് തന്നെ പറഞ്ഞിട്ടാണ് പിന്നീട് ഔദ്യോഗികമായിട്ട് തന്നെ മാഷ് പറഞ്ഞു, ഞാൻ ഇവനെ ഇതാണ് ഏൽപ്പിക്കുകയാണ് പറഞ്ഞു. മാഷ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ മാഷ് പ്രോഗ്രാംസ് ചെയ്തു, ഒരു 10-12 പ്രോഗ്രാം മാഷ് ജീവിച്ചിരിക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാർ എന്നെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മാഷ് ജീവിച്ച് മാഷ് അവിടെ ഉണ്ടാവും, ഞാൻ കണ്ടക്ട് ചെയ്യും. അങ്ങനെ കൊയർ പിന്നീട് അങ്ങനെ അതിനുശേഷം നൊട്ടേഷൻസ് എല്ലാം എന്നോട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും അത് നിധി പോലെ സൂക്ഷിക്കുന്നു. ഇപ്പോഴും എല്ലാ സൺഡേസും നമ്മുടെ വീട്ടില് നോക്കുകയല്ല, നമ്മുടെ വീട്ടില് ഈ ഇതേ കൊയർ ഗ്രൂപ്പ് വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ചേട്ടനെ കാണുമ്പോൾ മനോരമ കുടുംബത്തിലേക്ക് തിരിച്ചു വീണ്ടും വന്ന ഒരു തലവാട്ടിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നല്ലൊരു സംഗീത അധ്യാപകനായിട്ട് പ്രവർത്തിച്ചിരുന്നു. തീർച്ചയായിട്ടും നല്ലൊരു അധ്യാപകൻ, നല്ലൊരു ഗായകൻ, നല്ലൊരു സംവിധായകൻ എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭയാണ് താങ്കൾ. ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്?
ഞാനിപ്പോൾ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സംഗീത സംവിധാനത്തിൽ, കുറച്ച് കൂടുതൽ അവസരങ്ങൾ വരുന്നതുകൊണ്ട് പാടാനും ഇഷ്ടമാണ്. അപ്പം രണ്ടും ചെയ്യുന്നുണ്ട്. വീട്ടിൽ സാറ്റർഡേ സൺഡേ ധാരാളം കുട്ടികൾ വരുന്നുണ്ട്. ശരിക്കും ബി പോക്സിന്റെ പ്രേക്ഷകർ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാകും, ഇത്തരത്തിൽ നല്ലൊരു ഗായകനെ കിട്ടിയിട്ട് ഞാൻ എന്തുകൊണ്ട് പാടിപ്പിക്കുന്നില്ല ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട്. ഒരു നാല് പേര് എന്നെ ദേവരായ മാസ്റ്റർ ആദ്യം പഠിപ്പിച്ച ഗാനം എന്ന് പറയുന്നത് ഒന്നാം മാനം ബഹുമാനം എന്നുള്ള പാട്ടാണ്, രണ്ട് ലോകം സിനിമയിലെ. അതാദ്യം പാടാം, എൻ്റെ ഒരു പല്ലവി പാടാം. ഒന്നാം മാനം പൂമാനം, പിന്നത്തെ മാനം പൊന്മാനം, പൂമാനത്തിനും പൊന്മാനത്തിനും മീതേ ഭൂമിപ്പെണ്ണിൻ്റെ വെളിച്ചെറുക്കൻ്റെ തോണി. ഒന്നാം മാനം പൂമാനം, പിന്നത്തെ മാനം പൊന്മാനം, പൂമാനത്തിനും പൊന്മാനത്തിനും മീതേ ഭൂമിപ്പെണ്ണിൻ്റെ വെളിച്ചെറുക്കൻ്റെ തോണി. ഏതൊരു കലാകാരൻ്റെയും വിജയത്തിന് കുടുംബത്തിൽ നിന്നുള്ള പ്രോത്സാഹനം വളരെ വലുതാണ്. ചേട്ടനെ കുടുംബത്തെ പറ്റി ഒന്ന് പറയാം. കുടുംബം, വൈഫിൻ്റെ സ്ഥലം ചവറയാണ്. ഇവിടെ ഞങ്ങൾ ശ്രീവരാഹത്ത്, ശ്രീവരാഹം ലൈനിലാണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 10-11 വർഷമായിട്ട് തിരുവനന്തപുരത്ത് തന്നെ സ്ഥിരതാമസമാണ്. ഫാമിലിയായിട്ട് മകനുണ്ട്, മാനവ്. വൈഫിൻ്റെ പേര് വർഷ എന്നാണ്. അവൾ കരുണ്യ ഫാർമസിയിലെ ഫാർമസിസ്റ്റാണ്. മോളുണ്ട്, അമ്മയുണ്ട് കൂടെ താമസമുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും നാട്ടിലെ മാറനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ പ്രോപ്പർ അവിടെയാണ്, കൊല്ലം. വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം കൂടെ അങ്ങ് നയിക്കുകയാണ്. ഇനി ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു നാല് വരി കൂടെ. കൊയറിലെ ഒരു ഗാനം പാടാം. ഒരിടത്ത് ജനനം, ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം. ഒരിടത്ത് ജനനം, ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം. വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലി മൃഗങ്ങൾ നമ്മൾ, വിധിയുടെ ബലി മൃഗങ്ങൾ. ഒരിടത്ത് ജനനം, ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം. ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ സ്വയം സൃഷ്ടിച്ച ഒരു ഗാനം ഞങ്ങളുടെ പ്രേക്ഷകർക്ക്. ആരോ വരാനുള്ള പോലെ ദൂരെ ദൂരേക്കു നോക്കിയിരിക്കെ, ആരോ വരാനുള്ള പോലെ ദൂരെ ദൂരേക്കു നോക്കിയിരിക്കെ, പടിപ്പുറപ്പൂട്ടാതെ ജാലകം പൂട്ടാതെ മിഴികൾ ചിമ്മാതിരിക്കെ, നിഴലൊന്നു വന്നു മാഞ്ഞില്ലേ, അതൻ ജീവൻ്റെ ജീവനല്ലേ. ആരോ വരാനുള്ള പോലെ ദൂരെ ദൂരേക്കു നോക്കിയിരിക്കെ. ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സതീഷ് ചേട്ടൻ എപ്പോഴും എപ്പോഴും കൊണ്ടു നടക്കുന്നത്, ശരിക്കും ഗുരുഭക്തി എന്ന് പറയുന്നത്. ദേവരാജൻ മാസ്റ്ററാണ് ഈ സംഗീത സംവിധായകൻ്റെ ഉള്ളിലും പ്രവൃത്തിയിലും ഒക്കെ. ശരിക്കും അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകർക്കും അത് ഉണ്ടായി കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കലാകാരൻ ഇനിയും ഒരുപാട് വിജയ സോപാനങ്ങൾ കുതിച്ചു കയറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ വിലയേറിയ സമയം ഇത്രയും ചെലവഴിച്ചത് വളരെയധികം നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. ബൈസിക്കിൾ തീസ് എന്ന ഇറ്റാലിയൻ ന്യൂറലിസ്റ്റിക് ചലച്ചിത്രം കണ്ട് അതിൽ നിന്നും ഉൾക്കൊണ്ട പ്രചോദനം കൊണ്ടാണ് അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് തിരിഞ്ഞത്. അത്തരം ഒരു വഴിത്തിരിവ് തൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്നതോടുകൂടി ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സംവിധായകനായി മാറാൻ അദ്ദേഹത്തിനായിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് സത്യജിത് റേയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ വിടവാങ്ങുകയാണ്. മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെയും നന്ദി, നമസ്കാരം.